Hallo, guten Tag. Guten Tag. Ja, guten Tag. Guten Tag. Guten Tag, Hans. Wie Guten geht's? Tag. Ja, guten Tag. Ja, wie geht's? Ja, Mama. Wie geht's? Sehr gut. Okay. Sehr gut. Ja. Gut. Okay, guys, so shall we start? Ja. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാല്യൂട്ടേഷൻസ് ആയിരുന്നു. നമ്മുടെ രണ്ട് ടു പാർട്സ് സാല്യൂട്ടേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഏത് ടോപ്പിക് ആണോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോയിട്ട്, അതായത് നമ്മുടെ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ആപ്പിൽ, അതായത് നിങ്ങൾക്ക് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും ജിഷ്പിൻ സാറുടെ. സോ അതിൽ ഏതാണോ ആ ഒരു ടോപ്പിക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അത് പോയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പായിട്ട് ഇത് ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, സാലുട്ടേഷൻസ് 1 ആൻഡ് 2 കണ്ടിട്ട് വരിക എന്നുള്ളത്. ഓക്കെ ഓക്കെ സോ അപ്പോ നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ല ഓക്കെ ഇല്ല ഓക്കെ സോ നമ്മളിന്ന് അതിൽ നിന്നുള്ള ചെറിയൊരു കോൺവെർസേഷൻ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന. നമ്മൾ കോൺവെർസേഷൻ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ലാസ്റ്റിൽ ജസ്റ്റ് സാലൂട്ടേഷൻസ് മാത്രമല്ലേ പറഞ്ഞിരുന്നത്, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ സോ യാ ഞാൻ നെയിം വിളിക്കാം. നിങ്ങൾ രണ്ട് പേരായിട്ട് വിത്ത് പാർട്ട്നർ, അതായത് രണ്ട് പേരായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യേണ്ടത്. ഒരാൾ എ പാട്ട് ചെയ്യുക, ഒരാൾ ബി പാട്ട് ചെയ്യുക. ഓക്കെ, അത് ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെ ഇതിലുള്ളത് പോലെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഗുജൻ മോഗൻ, ഗുജൻ ആബൻ, ഗുജൻ ടാഗ്, ഇനിയിപ്പോ ഹാലോ എന്ന് പറയാണ്ട് ഗുജൻ ടാഗ് മാത്രം പറയാം. സോ നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വി ഗേറ്റ്സ് എന്നുള്ളത് ലൈക്ക് ഇതുപോലെ അല്ലാണ്ട് വി ഗേറ്റ്സ് ഈവൻ എന്നും നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ റിപ്ലൈ പറയുന്ന ടൈമിൽ സെർ ഗുഡ് ഗൂഡ് മിർഗേറ്റസ് ഗൂഡ് എസ്കേറ്റ് മിർഗേറ്റസ് നിഷ് ഗൂഡ്, ഇങ്ങനെ നമ്മൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് അതിനുശേഷം ആൻഡ് യു ഉന്തു എന്ന് പറയുന്നത് ആൻഡ് യു എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. സോ റിപ്ലൈ ആയിട്ട് ലൈക്ക് എന്താണോ നമ്മുടെ ആ ഒരു ഗുഡ് എന്നാണെങ്കിൽ ഗുഡ് പറയാം. ഏതാണോ നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് താങ്ക് യു എന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പം ബിറ്റ് എന്ന് റിപ്ലൈ പറയാം, ഇനി ചൂസ് എന്ന് പറയാം, അവിദസൈൻ എന്ന് പറയാം, ചൂസ് ബിസ്ബാൽഡ് എന്ന് കൊടുക്കാം. ഓക്കെ സോ എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ സോ നിമിഷ ഉൻ ശിബ, നിമിഷ ആൻഡ് ശിബ, നിമിഷ യു ക്യാൻ ടേക്ക് ദ എ പാർട്ട്, ശിബ ക്യാൻ ഡു ദ ബി പാർട്ട്. ഹലോ, ഗുഡൻ ടാ, ഗുഡൻ മോർണിംഗ്, വി ഗേറ്റ്സ്, സേർ ഗുഡ്, താങ്ക്സ്. ഉന്തു ഉന്തു ആൻഡ് യു ആഫ്റ്റർ ദേർ ഗുഡ് ആൻഡ് യു. അൻഡ് ടു ഡു, ഉണ്ട് ടു. മിർഗേറ്റ്സ് ഗുഡ്, ഡാങ്കേ. ചൂസ്. സോ യാ വെരി ഗുഡ് സർ ഗുഡ്. സോ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഇത് ലൈക്ക് നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുന്ന ടൈമിൽ ലൈക്ക് ഹലോ എന്ന് പറയുന്ന ടൈമിൽ, ഇപ്പൊ നിങ്ങൾ ഹലോ ഗുജൻ ചാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ റിപ്ലൈ ആയിട്ടും ഗുജൻ ചാഗ് പറയാം. ഇനി ഹലോ ഗുജൻ മോഗൻ ആണ് ഈ പാട്ട് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റിപ്ലൈ ആയിട്ട് അത് തന്നെ കൊടുക്കുക.
ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ബി ഗേറ്റ്സ് ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ആയിട്ട് സർ ഗുഡ് എന്ന് പറഞ്ഞിട്ട് സർ ഗുഡ് ഓർ വാട്ട് എവർ റിപ്ലൈ ആയിട്ട് പറഞ്ഞിട്ട് ഉന്തു ആൻഡ് യു ഉന്തു എന്നുള്ളത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് അക്ഷയ് ആൻഡ് സോണീസ്. അക്ഷയ്, ഗുഡ് മോർണിംഗ്. അക്ഷയ് ഹലോ മാം. ഹലോ, യാ ഗുഡ്. മോഹൻ. ഷുഡ് ഐ ഓക്കെ, ഡു ദ എ പാർട്ട് ഓർ ബി പാർട്ട്? എ പാർട്ട്. എ പാർട്ട് യു കൻ ഡു, ദ എ പാർട്ട് ആൻഡ് സോണീസ് യു കൻ ഡു ദ ബി പാർട്ട്. ഓക്കെ. ഹലോ, ഗുഡൻ മോർഗൻ. ഹലോ, ഗുഡൻ മോഗൻ. വെ ഗേറ്റ്സ്? സേ ഗുഡ് ഉണ്ടു. മേ ഗേറ്റ്സ്. യെസ്, ഗുഡ്. താങ്ക് യു. ഓഫ് വിഡിസൺ. Miss പിന്നെ Bell. Yes. സേ ഗുഡ്, പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അമൽ ആൻഡ് ലിജി. അമൽ യു കൻ ഡു ദ ഇ പാർട്ട്, ലിജി ബി പാർട്ട്. ഹലോ, ഗുഡൻ ആബൻ. ലിജി ആർ യു ദേർ? ലിജി, ഓക്കെ ഫൈൻ. രമ്യ, രമ്യ ഓക്കെ. ശ്രീജിത്ത് ആർ യു ദേർ? യെസ് പ്ലീസ് റെസ്പോണ്ട്. ശ്രീലത, Yes, I am there. I am there. Hello. യെസ്, യാ യാ ഓക്കെ. ശ്രീജിത്ത് ഉൻ, യാ ശ്രീജിത്ത് യു ക്യാൻ ഡു വിത്ത് ഹിം. With whom? With whom? ഐ തിങ്ക് ഇറ്റ്സ് അമൽ, റൈറ്റ്? അമൽ. ഹലോ അമൽ. ഹലോ, ഗുഡൻ മോർഗൻ. ഹലോ, ഗുഡൻ മോർഗൻ. വെക്കേറ്റ് എസ് ഇനൻ. വെരി ഗുഡ്. ഉണ്ട് ഡു. യാ എസ് കേറ്റ്. Is Daniel? Yeah, Miss Malt. Okay, okay, very good, very good. ഓക്കെ. സോ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാ. ഒരിക്കലും ഇതുപോലെ പറയണം എന്നല്ല പറഞ്ഞ, ലൈക്ക് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ. ഇപ്പൊ ഇവര് ചെറിയൊരു ചേഞ്ച് വെച്ചിട്ടാ ചെയ്തത്. എന്ന് കഴിഞ്ഞാലും ലൈക്ക് ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അതായത് അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഗൈസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ലിജി, ആർ യു ദേർ? ലിജി, രമ്യ, ഓക്കെ ഗൈസ്. ഞാൻ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ് മാം, മായ, ശ്രീലത. ഓക്കെ. ശ്രീലത ഉണ്ട്, മായ, യെസ് മാം, ശ്രീലത. ഓക്കെ ശ്രീലത. മായ, ആർ യു ദേർ? പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ ഫൈൻ. സോ ശ്രീലത, ശ്രീലത ഓക്കെ, യു ക്യാൻ ഡു ദ ഇ പാർട്ട് ആൻഡ് ഞാൻ ബി പാർട്ട് ചെയ്യാം ട്ടോ. ഓക്കെ, സോ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. മായ, യെസ്. ഓക്കെ മായ, യു ക്യാൻ ഡു ദ ബി പാർട്ട് ആൻഡ് ശ്രീലത യു ക്യാൻ ഡു ദ എ പാർട്ട്. ഓക്കെ. പ്ലീസ് സ്റ്റാർട്ട്. ഹലോ മായ, ഗുഡ് മോർഗൻ. Hello, guten tag. Wie geht's? Sehr gut. Und du? Mir geht es gut, danke. Tschüss. Okay, good. So, നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുന്ന ടൈമിൽ സെയിം, അതായത് ഗുഡൻ ടാഗ് എന്ന് നമ്മുടെ ഈ പാട്ട് ഗുഡൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പാട്ട് ഗുഡൻ ടാഗ് എന്ന് പറയാം ട്ടോ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷില് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. സോ നമ്മള് ആ ഒരു സെയിം റിപ്ലൈ ആണ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ ഫൈൻ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിൾ ആണ് അല്ലേ, ക്ലിയർ അല്ലേ?
സോ ഗൈസ് ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാലൂട്ടേഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്പേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന നമ്പേഴ്സ് നമ്മളിപ്പോ 1, 2, 3 ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പറയും നമ്മൾ 1, 2, 3 മലയാളം ഇങ്ങനെ അറബി ആയി കഴിഞ്ഞാലും ഹിന്ദി ആയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് അതിൻ്റെതായിട്ടുള്ള വേസ് ഉണ്ട് അല്ലെ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിലും ഇത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പേഴ്സ് ആണ്. ആൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ നമ്പേഴ്സ് പഠിക്കുന്നത്. അതായത് 4 സ്റ്റെപ്സായിട്ടാണ് നമ്പേഴ്സ് പഠിക്കുന്നത്. അതിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഈ ഒരു 4 സ്റ്റെപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇപ്പൊ നമുക്ക് 1 to 10, 1 to 9, 1 to 10 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് 11, 12, 13 അതുപോലെ 21, 22, 23 ഇങ്ങനെയുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു 1 to 9 യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ വരുന്നത്. അതായത് ആ ഒരു 1 to 12 ഓർ 1 to 10 ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിൽക്കുന്നത് 0 to 12 വരെയാണ് ആ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 മില്യൺ വരെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഒരു 1 മില്യൺ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഇതാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്പേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക. ബിക്കോസ് നമുക്ക് ടൈം അതുപോലെ തന്നെ പ്രൈസ് ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സ് വേണം. സോ നമ്മൾ ടൈം എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു നമ്പേഴ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ ശ്രദ്ധിക്കാം. ഓക്കെ ഗൈസ്, സോ ഇതില് ഹെഡ്ലൈൻ ആയിട്ട് കാണാം നിങ്ങൾക്ക് ഡി സാലൻ. ഡി സാലൻ ഗൈസ് നമ്മൾ ആൽഫബറ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നോ? ഇല്ല മാം, ഇല്ല ഇല്ല നോ. Okay guys, is the screen visible? Yeah. So നമ്മൾ ആൽഫബറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഐ എം സോ സോറി, നമ്മൾ നമ്പേഴ്സിലോട്ട് പോയി. നമുക്ക് ആൽഫബറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചിട്ടുള്ളത് എ ബി സി അതുപോലെ തന്നെയാണ് അല്ലെ ഇവിടെയും കാണുന്നത് സെയിം ആണ് അല്ലെ. അതായത് സെറ്റ് വരെ സെയിം അല്ലെ, എ ടു സെറ്റ് വരെ കാണുന്ന ടൈമിൽ സെയിം. നമ്മൾ എങ്ങനെയാണോ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളത് അതുപോലെയാ വരുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ വരുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെ താഴെ താഴെ എൻഡിൽ പോയിട്ട് ഒരു 4 ലെറ്റേഴ്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അതായത് എയുടെ മുകളിൽ 2 ഡോട്ട് വെച്ചിട്ട് യുടെ മുകളിൽ 2 ഡോട്ട്, ഓടെ മുകളിൽ 2 ഡോട്ട്, പിന്നെ നമ്മൾ മലയാളത്തിൽ ബാ എഴുതുന്നത് പോലെ ഒരു ലെറ്റർ. സോ ഇങ്ങനെ 4 ലെറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തതായിട്ട് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മുടെ ഇ ടു സെഡ് വരെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് സ്പെല്ലിംഗ്. ലൈക്ക് ഇപ്പം എ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ വായിക്കുക, ഈ ഒരു സംഭവം എങ്ങനെ ഇംഗ്ലീഷിൽ വായിക്കുക? ഇറ്റ്സ് എ. യെസ് യെസ് കറക്റ്റ്, എ എന്ന് വായിക്കും. ബി ഇറ്റ്സ് ബി, നമുക്ക് ഇതെല്ലാം അറിയാം, ഇംഗ്ലീഷിൽ നോർമലി അറിയാം. എ ബി സി ഡി ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. ജർമ്മൻ ലാംഗ്വേജിലും ഇപ്പൊ നമുക്ക് മലയാളത്തിലാണെങ്കിൽ നമുക്ക് ആ ആ ഇങ്ങനെ ലെറ്റർ വരുന്നുണ്ട്. അതുപോലെ ഹിന്ദി ഇതിൽ അറബിക് ഇതിലൊക്കെ നമുക്ക് ലെറ്റേഴ്സ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ ജർമ്മനിൽ ഇംഗ്ലീഷ് പോലെ തന്നെയാ വരുന്നത്, അതായത് എ ടു സെറ്റ് വരെ സെയിം ആ വരുന്നത്. പിന്നെ നമുക്ക് നാല് ലെറ്റർ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ സ്പെല്ല് ചെയ്യുന്നത്? ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷ് പോലെയാണ് എന്നേ ഉള്ളൂ, സ്പെല്ലിംഗ് വരുന്ന ടൈമിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് സ്പെല്ല് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, സോ എ എന്നുള്ളത് ഈ ഒരു ബ്രാക്കറ്റ് നോക്കുക കേട്ടോ, നമ്മുടെ ലെറ്ററിന് താഴെ വന്നിട്ടുള്ള ബ്രാക്കറ്റിന് ഉള്ളിൽ കൊടുത്തത് നോക്കുക. സോ ആ എ ഇസ് ആ ദെൻ ബി ഇസ് ബേ, ബി ഇസ് ബേ ദെൻ സി ഇസ് സി, സി ഡി ഇസ് ജെ, ഡി ഇസ് ജെ ഇ ഇസ് എ, ഓ ഇ ഇറ്റ്സ് എ ദെൻ എഫ് ഇസ് എഫ്, സിമിലർ ഇംഗ്ലീഷ് എഫ്. ജി ഇസ് ഗേ, ജി ഇസ് ഗേ. എച്ച് ഇസ് ഹ, എച്ച് ഇസ് ഹ. ഐ ഇസ് ഇ, ഐ ഇസ് ഇ. ജെ ഇസ് യോട്ട്, ജെ ഇസ് യോട്ട്. K is ka, K is ka. Yes. L is L, English word L. Then M is also M, N is N, O is O, O is O. P is pe, P is pe. Q is ku, Q is cool, Q is cool. R is R, R is R. It's R, R. Then S is S, it's S. And T is T, T is T. Then U is U, U is U. Then V is foul, V is foul. Then W is way, W is way. Then X is X, X is X. And Y, Y is upsilon, upsilon. Y എന്ന് പറയുന്നത് നമ്മള് ഉപ്സിലോൺ എന്നാ പറയാ. ഇപ്പൊ നിങ്ങളുടെ നെയിം സോണീസ്, രമ്യ, മായ, നിങ്ങളുടെ നെയിമിലൊക്കെ വൈ വരുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ നെയിമിന്റെ സ്പെല്ലിംഗ് പറയുന്ന ടൈമിൽ ഇറ്റ്സ് നമ്മൾ എം എ, എം എ എന്നുള്ളത് ഇറ്റ്സ് എം ആ, എന്നിട്ട് വൈ എന്ന് പറയുന്ന ടൈമിൽ ഇറ്റ്സ് ഉപ്സിലോൺ, എം ആ ഉപ്സിലോൺ ആ. ഇപ്പൊ മായ എന്ന് പറയുന്ന ടൈമിൽ ഒരു എക്സാമ്പിൾ പറയാന്ന് കേട്ടോ, ഇറ്റ്സ് എം ആ ഉപ്സിലോൺ ആ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ നെയിംസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, വെയിറ്റ്, വൈ ആൻഡ് സെഡ് ഇസ് ഓൾസോ ദർ. ഫോർ വൈ ഇറ്റ്സ് ഉപ്സിലോൺ, ഉപ്സിലോൺ. ആൻഡ് സെഡ് ഇറ്റ്സ് സെറ്റ്, സെറ്റ്. ഓക്കെ, ഐ റിപ്പീറ്റ്. ആ ബേ സേ ഡേ എ എഫ് ഗേ ha e yacht ka l m n o p u r s t u v v x upsilon സെറ്റ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് എടുത്ത് നിങ്ങൾ ഇൻഡിവിജ്വലി ഒന്ന് റീഡ് ചെയ്ത് നോക്കി, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഓർ പ്രൊനൗൺസിയേഷനിൽ ബുദ്ധിമുട്ടുള്ള ലെറ്റേഴ്സ് പറഞ്ഞേ. മാമി, സെറ്റില് ടി സൈലന്റ് ആണോ? സെറ്റ് സെറ്റ്, അതായത് ടിയുടെ ഒരു പിഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് സി നോക്കി, ഇറ്റ്സ് സേ, സേ ടി പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു ട എന്നുള്ള ചെറിയൊരു പിഞ്ച് കൊണ്ടുവന്നിട്ട് ഇറ്റ്സ് സേ,
സെറ്റ് സേ സേ യാ നമ്മൾ ടി വരാനാണ് കേട്ടോ അവിടെ സേ 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 ടി സേ 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 ആൻഡ് സേ സെറ്റ് 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 യാ അതുപോലെ ഈ ശ്രദ്ധിക്കുക കേട്ടോ ഈ എന്നുള്ളത് നമ്മുടെ ആ ഒരു എയുടെ ഇറ്റ്സ് എന്നാണ് വരുന്നത് ഇറ്റ്സ് എ ആൻഡ് നമ്മുടെ ഒരുപാട് സിമിലർ അല്ലാത്ത ഇംഗ്ലീഷ് ഒന്നും ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വി വൈ ഇതെല്ലാം ഓക്കെ വി എന്നുള്ളത് ഫൗ എന്നാണ് നമ്മൾ പറയുക ഫൗ ആൻഡ് ഫോർ വൈ ഇറ്റ്സ് ഉപ്സിലോൺ ഫോർ വൈ ഇറ്റ്സ് ഉപ്സിലോൺ ഓക്കെ ഗൈസ് ക്ലിയർ ആണോ എ ടു സെഡ് വരെ നോക്കിയാൽ മതി കേട്ടോ ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാ നിങ്ങളുടെ നിങ്ങളുടെ നെയിം ഫസ്റ്റ് നെയിം ആവട്ടെ സെക്കൻഡ് നെയിം ആവട്ടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് ഞാൻ നെയിം വിളിക്കാം സോ നിങ്ങളുടെ നെയിം ഒന്ന് സ്പെൽ ചെയ്യും ഓക്കെ ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഓർ സെക്കൻഡ് നെയിം ബോധ Okay, are you ready? Okay, Akshay. Akshay. Yeah, yeah. Akshay, please spell your name, first name, order, second name. Akshay, first name. Okay. S A ha A upsilon. Okay, very good. Thank Okay, you. next. Yeah, Peter. Next, Shiva. Shiva. Yes. Ha. A. A. B. A. Okay, very good. Sir, good. Next, Sir, Srijit. thank you. Yeah, better. Srijit. Yeah, it's S R A A yacht E K Yeah. ha Okay, perfect. S Okay, yeah, please. Next, Maya KS. Maya. Yes, Maya. M. A. Epsilon. A. Okay. Okay, നിങ്ങൾ വൈ പറയുന്ന ടൈമിൽ ഈ ഒരു ബ്രാക്കറ്റ് നോക്കുക കേട്ടോ ഇറ്റ്സ് ഉപ്സിലോൺ ഉപ്സിലോൺ ആണ് കേട്ടോ ഉപ്സിലോൺ ഓക്കെ ഓക്കെ മായ വെരി ഗുഡ് നെക്സ്റ്റ് നിമിഷ N E M E S ha a okay perfect next sonis S O N upsilon okay next amal a m a l okay very good next ramya R
She learned that. Sorry. There. Ramya, yeah. Epsilon A. A, then Epsilon A. okay, it's L-A-M M. upsilon R. Epsilon. Okay, very good. Next, Lizzie. Lizzie Matthew. Okay, Srilata. Yeah, please spell your name. S S A L R T H A. No, it's not A, it's R. R. Okay, Okay. So, yeah, that's it. സോ ഇത് നിങ്ങൾക്ക് നോർമലി യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. ഇമെയിൽസ്, ലൈക്ക് ഇമെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ നെയിമിന്റെ സ്പെല്ലിങ്സ്, പിന്നെ അതുപോലെ ലൈക്ക് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതുപോലെ യു എസ് എ എന്ന് നിങ്ങൾ എങ്ങനെ പറയും? യു എസ് എ. U ഓ അമ്പലോ. S യു എസ് A ആ. യെസ്, യു എസ് ആ. യു എസ് ആ. യാ, വെരി ഗുഡ്. യു എസ് ആ. അതുപോലെ BMW, BMW എങ്ങനെ പറയും നമ്മൾ? BMW BMW, റേ ആണ് കേട്ടോ, BMW. BMW യെസ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ടൈമിൽ, അതുപോലെ തന്നെ ഇമെയിൽസ്, പിന്നെ നമ്മുടെ ഇനിയിപ്പോ നിങ്ങൾക്ക് സ്പെല്ലിങ്സ് ഇതുപോലെ പറയുന്ന ടൈമിലൊക്കെയാണ് സ്പെല്ലിങ്സിന്റെ യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ജർമ്മനിയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് നിങ്ങളെടുത്ത് ഇപ്പൊ നെയിമിന്റെ സ്പെല്ലിങ്സ് ഒക്കെ ചോദിക്കുകയാണ്. സോ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ജർമ്മനില് ഈ ഒരു രീതിയിൽ സ്പെൽ ചെയ്തിട്ട് പറയാം. എത്ര? ഓക്കെ, സോ എ ടു സെഡ് വരെ നമുക്കിപ്പോ ക്ലിയർ ആണ്. സോ ഇതിൽ വന്നിട്ട് ഇപ്പൊ നമ്മൾ സ്പെല്ലിങ്സ് ആ പറഞ്ഞത്, ജസ്റ്റ് എ ബി സി ഡി ഇങ്ങനെയുള്ള സ്പെല്ലിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ വന്നിട്ട് നാല് ലെറ്റേഴ്സ്, ഫോർ ലെറ്റേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെന്റ് ആണ് വരുന്നത്. അതായത് ഇംഗ്ലീഷ് പോലെയല്ല, ഇംഗ്ലീഷ് ഒന്നും ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് പ്രൊനൗൺസിയേഷൻ വരുന്ന ഒരു നാല് ലെറ്റേഴ്സ് ഉണ്ട് നമ്മുടെ എ ടു സെഡ് വരെ വരുന്നതിൽ. സോ ആ ഒരു നാല് ലെറ്റേഴ്സ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ഗൈസ്, സോ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം, ജെ എസ് സെഡ് വി, ജെ എസ് സെഡ് വി. ഓക്കെ, സോ ഫസ്റ്റ് ആയിട്ട് ജെ, ജെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ജെക്ക് നമ്മൾ ഏത് ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ ആ കൊടുക്കുക? വൈ. യെസ്, യാ, നമ്മൾ യെസ് എന്നുള്ള യാ എന്നുള്ളത് നമ്മൾ പഠിച്ചതാ. സോ ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു ജെയ്ക്ക് നമ്മൾ വൈയുടെ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. സോ ഇവിടെ നമ്മൾ യെസ് എന്നുള്ളത് ഇറ്റ്സ് യാ, വി നോ ദാറ്റ്, യാ, യെസ്. അതുപോലെ ഈ ഒരു നെയിം വായിച്ചു ജോസഫ്. ഇറ്റ്സ് ജോസഫ്. ഓക്കെ, ഇറ്റ്സ് ജോസഫ്. ജോസഫ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിന്റെ റൂൾ വെച്ച് വായിക്കുന്ന ടൈമിൽ ഇറ്റ്സ് യോ യോസഫ്. യെസ്, യോസഫ്. ഓക്കെ, അപ്പം അതുപോലെ നമുക്ക് ജർമ്മനിയിലൊക്കെ യൂസ് ചെയ്യുന്ന കോമൺ നെയിംസ് ലൈക്ക് ജൂലിയ, നമ്മൾ ഇവിടെ ജൂലിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ദം ഇറ്റ്സ് യൂലിയ, യൂലിയ. ഓക്കെ, അതുപോലെ യാ ഇറ്റ്സ് ജൊഹാന, അവിടെ ഒരു കോമൺ ആയിട്ടുള്ള നെയിമാണ് ഇറ്റ്സ് ജൊഹാന, യൊഹാന എന്നുള്ള ആളതാണ്. ലൈക്ക് അവരെ എഴുതുന്ന ടൈമിൽ ഇറ്റ്സ് യൊഹാന, പക്ഷെ ഇറ്റ്സ് യൊഹാന. ലൈക്ക് നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ അതിന്റെ സ്പെല്ലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് ജൊഹാന. ഓക്കെ, സോ ഇങ്ങനെയുള്ള നെയിംസ് ഉണ്ട്. പിന്നെ നെയിം എന്നുള്ളതിൽ ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് അത് ഏത് രീതിയിലും വിളിക്കാം, നെയിം ആണല്ലോ. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ജർമ്മനിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ലൈക്ക് നമ്മൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് അതുപോലെ പറയാം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ജർമ്മൻ ലാംഗ്വേജിലുള്ള വേർഡ്സ്, ലെറ്റേഴ്സ് ഇതെല്ലാം നിങ്ങൾ
ജർമ്മൻ ലാംഗ്വേജിലുള്ള ഒരു ടെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ വായിക്കുകയാണ്. ആ ഒരു ടൈമിൽ ജെ എന്ത് ചെയ്യുക, വൈയുടെ പ്രൊനൗൺസിയേഷൻ മാത്രം കൊടുക്കുക. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വന്നിട്ട് എസ് ആണ്. സോ എസിന് നമ്മൾ ഐ തിങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലുട്ടേഷൻസ് പറഞ്ഞ ടൈമിൽ എസിന് നമ്മൾ സെഡിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുക. എസിന് സെഡിന്റെ പ്രൊനൗൺസിയേഷൻ, അതുപോലെ അത് ഓപ്പോസിറ്റ് ആയിട്ട് സെഡിന് എസ് ആണെങ്കിൽ എസിന് സെഡ്, എസിന് സെഡിന്റെ പ്രൊനൗൺസിയേഷൻ, സെഡിന് എസിന്റെ പ്രൊനൗൺസിയേഷൻ. സോ ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. സോൾട്ട്, നമ്മുടെ ഉപ്പ് ഇല്ലേ, സോൾട്ട്, സോൾട്ടിന്റെ ഡോയ്ച്ച് ജർമ്മൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് സാൽസ്. ഓക്കെ, സാൽസ്, ഇറ്റ്സ് നോട്ട് സാൽസ്, ഇറ്റ്സ് സാൽസ്. സാൽസ് ആണ് കേട്ടോ, സാൽസ്. അതുപോലെ തന്നെ ഇവിടെ ടു സിറ്റ്, ടു സിറ്റ് എന്നുള്ള ജർമ്മൻ വേർബ് വരുന്നുണ്ട്. ഇറ്റ്സ് സിറ്റ്സൻ, സിറ്റ്സൻ, സിറ്റ്സൻ. സാൽസ്, സിറ്റ്സൻ, അതായത് എസ് എസ് എന്നുള്ളത് മാറിയിട്ട് നമ്മൾ കാണുന്ന ടൈമിൽ ഇറ്റ്സ് എസ്, പക്ഷെ സെഡിന്റെ ആ ഒരു പ്രൊനൗൺസിയേഷൻ കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് സെഡ് ആണ്, സെഡിന് എസിന്റെ പ്രൊനൗൺസിയേഷൻ. സോ ഇവിടെ സെന്റർ, സെന്റർ എന്നുള്ള ജർമ്മൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് സെൻട്രും, സെൻട്രും, യാ സെൻട്രും എന്നാണ് അത് വായിക്കാം. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ടൂത്ത് ഇല്ലേ, ടൂത്തിന്റെ ജർമ്മൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇറ്റ്സ് സാൻ, യാ ഇറ്റ്സ് സാൻ. യെസ് യെസ് ഓക്കെ. സോ ജെ നമുക്ക് അറിയാം, വൈയുടെ പ്രൊനൗൺസിയേഷൻ, എസ് നമുക്ക് അറിയാം സെഡിന്റെ, അത് ഓപ്പോസിറ്റ് ആയിട്ട് സെഡിന് വന്നിട്ട് എസിന്റെ നമ്മൾ കൊടുക്കും. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന നെക്സ്റ്റ് ലെറ്റർ വന്നിട്ട് വി ആണ്. സോ ഐ തിങ്ക് നമ്മൾ ഫോമിറ്റാക്, ഉന്നാഹ്മിറ്റാക്, ഫോമിറ്റാക് പറഞ്ഞ ടൈമിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവാം. നമ്മുടെ എഫ് എന്ന് പറയുന്നത് വി, നമ്മളെ വിയുടെ നമ്മൾ എഫിന്റെ പ്രൊനൗൺസിയേഷനിലാണ് പറയാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മള് എക്സാമ്പിൾ വന്നിട്ടുണ്ട്, ഇതൊന്ന് വീനെ എഫ് ആക്കിയിട്ട് വായിച്ചു നോക്കിയാ എങ്ങനെ വായിക്കും നിങ്ങൾ. ഇറ്റ്സ് ഫോൾക്സ് വാഗൺ, ഫോൾക്സ് വാഗൺ, നോട്ട് വോൾക്സ് വാഗൺ, ഇറ്റ്സ് ഫോൾക്സ് വാഗൺ. ഫോൾക്സ് വാഗൺ, ഫോൾക്സ് വാഗൺ. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഫുൾ, ഫുൾ എന്നുള്ളതിന്റെ ഫുൾ എന്നുള്ളതിന്റെ ജർമ്മൻ കൊടുത്ത് it's full, it's full, not bowl, it's full. So I repeat, j എന്നുള്ളത് നമ്മൾ y യുടെ പ്രൊനൗൺസിയേഷൻ കൊടുത്താന്ന് വായിക്കാം, s ന് നമ്മൾ z ന്റെ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുക, and z ന് നമ്മൾ s ന്റെ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുക, v ക്ക് നമ്മൾ f ന്റെ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുക. ഓക്കേ, ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചോ? സോ നമുക്ക് ആൽഫബറ്റ്സിൽ വന്നിട്ട് എ ടു സെഡ് വരെയുള്ള ആൽഫബറ്റ്സിൽ വന്നിട്ട് ഏറ്റവും ലൈക്ക് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരുന്ന പ്രൊനൗൺസിയേഷൻസ് ഈ നാല് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ഇപ്പോ ഇവിടെ നോക്കി നിങ്ങൾ, എ എന്നുള്ളത് നമ്മൾ ലൈക്ക് ആ മോസ്റ്റ്ലി നമ്മൾ ആ പ്രൊനൗൺസിയേഷന് കൊടുത്തിട്ടാണ് വായിക്കുക, പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് പോലെ തന്നെ വായിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്, അതിലും എക്സെപ്ഷൻസ് വരാം. ബി എന്നുള്ളത് നോർമലി ബിയുടെ പ്രൊനൗൺസിയേഷൻ, സി എന്നുള്ളത് ഇതെല്ലാം നോർമലി അത് എങ്ങനെയാണോ ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് അതുപോലെയാണ്. ഇ എന്നുള്ളത് നമ്മൾ ഒരു എ പ്രൊനൗൺസിയേഷൻ ആണ് കൊടുക്കുക, എ, ഇ എന്നുള്ളതിനൊരു എ പ്രൊനൗൺസിയേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നാമേ, നാമേ, ഇത് നമ്മൾ പഠിച്ചില്ലേ, ഇറ്റ്സ് ലൈക്ക് എ, നാ മേ, ആ ഒരു എ പ്രൊനൗൺസിയേഷൻ ആണ് ഈക്ക് കൊടുക്കുക. ഓക്കെ, സോ ഇതെല്ലാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഇപ്പം സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മുടെ ഇ എ എന്നുള്ളതൊക്കെ ഇപ്പം സി എച്ചിന്റെ കൂടെ വരികയാണെങ്കിൽ ഷ, ഈ ഒരു സൗണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നോർമലി മനസ്സിലാവും കേട്ടോ, നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിലിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നാല് ലെറ്റേഴ്സ് മാത്രമാണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് പ്രൊനൗൺസിയേഷൻ വരുന്നത് ഇംഗ്ലീഷും. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. സോ എ ടു സെഡ് വരെ ക്ലിയർ ആണോ നോക്കി.
നമ്മൾ ഈ വൈ എന്ന ലെറ്റർ ഉണ്ടല്ലോ, ഇപ്സ് ഉപ്സിലോൺ എന്നാണ് നമ്മളത് പ്രൊണൗൺസ് ചെയ്യുന്നത് ആക്ച്വലി ജർമ്മനിൽ. നോ നോ നോ, ഇറ്റ്സ് നോട്ട്, ഇറ്റ്സ് ജസ്റ്റ് നമ്മള് വൈനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് സ്പെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഉപ്സിലോൺ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ വൈ എങ്ങനെയാണോ ഇംഗ്ലീഷിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ ആ ഒരു യാ പ്രൊനൗൺസിയേഷൻ തന്നെയാണ് നമ്മൾ ജർമ്മനിലും ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്പെല്ലിംഗിൽ മാത്രം ഇത് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് ഒരിടത്തും അത് അതുപോലെ ഉപയോഗിക്കത്തില്ല, ഓപ്ഷൻ ഉണ്ടെന്ന് വായിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ നെയിമിൽ വരുമ്പോഴും അങ്ങനെ പറയത്തല്ലേ. നോ നോ, ഓക്കെ, ഇല്ല അപ്പോൾ ഇല്ല ഇല്ല, എസ് ജസ്റ്റ് യാ, എസിൻ്റെ നമ്മൾ പ്രൊനൗൺസേഷൻ, വൈനെ എങ്ങനെയാണോ, ഇറ്റ്സ് എസിൻ്റെ ജസ്റ്റ് പ്രൊനൗൺസേഷൻ വൈ. ഓക്കെ, എസിനെ സ്പെല് ചെയ്യുന്ന ടൈമിൽ ഇറ്റ്സ് എസ്. പക്ഷെ നമ്മൾ എസ് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സാൽസ് എല്ലാം കണ്ടില്ലേ, അതായത് എസിനെ ഒരു വേർഡിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിന്റെ ഉച്ചാരണം, ലൈക്ക് അതിനെ നമ്മൾ എങ്ങനെയാണോ പ്രനൗൺസ് ചെയ്യുന്നത് ഒരു വേർഡില് അത് ജ ആയിരിക്കും. പക്ഷെ സാരി. എസിനെ സ്പെല്ല് ചെയ്യുന്ന ടൈമിൽ, അതിന്റെ സ്പെല്ലിംഗ് പറയുന്ന ടൈമിൽ അത് എസ് ആയിരിക്കും. ഓക്കെ, എസ് യെസ്, ഓക്കെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഇതിന്റെ സ്പെല്ലിങ്സ് മാത്രമാണ് കേട്ടോ. ലൈക്ക് ഇപ്പൊ നിങ്ങൾ ജെ ഒന്നും യോട്ട് ഒന്നും പ്രനൗൺസ് ചെയ്യണ്ട, അത് സ്പെല്ലിംഗ് വരുന്ന ടൈമിൽ മാത്രം. ഈ ഒരു സ്പെല്ലിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരിക ജസ്റ്റ് ഇതുപോലെയുള്ള ഇമെയിൽസ് ആൻഡ് നിങ്ങളുടെ നെയിമിന്റെ സ്പെല്ലിങ്സ്, പിന്നെ അതുപോലെ നമ്മുടെ USABMW ഇങ്ങനെയുള്ള നിങ്ങൾക്ക് നോട്ട്സിൽ ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് എല്ലാം വരുന്ന ടൈമിലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്പെല്ലിംഗ് യൂസ് ചെയ്യേണ്ടി വരിക. ബാക്കിയുള്ള ടൈമിലെല്ലാം ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാണ് വേണ്ടത്. അതിപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് സിമിലർ അല്ലാണ്ട് വരുന്ന ലെറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ഒരു നാല് ലെറ്റേഴ്സ് എസ് ജെ ബി ആൻഡ് സെഡ്. ഓക്കെ, ഓക്കെ. ഓക്കെ ഗൈസ്, സോ ഇനി നമുക്ക് ബാക്കിയുള്ള ഫോർ ലെറ്റേഴ്സ് പറയാം കേട്ടോ. അതായത് എ ടു സെഡ് വരെ നമുക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവാ കേട്ടോ. ഓക്കെ, സോ ഇനി വന്നിട്ട് നാല് ലെറ്റേഴ്സ് ഉണ്ട്, അതിൽ മുകളിൽ ഡോട്ട് ഡോട്ട് വരുന്ന ലെറ്റേഴ്സ്, മൂന്ന് ലെറ്റേഴ്സ് ആ ഒരു സെയിം ലൈക്ക് എയുടെ മുകളിൽ രണ്ട് ഡോട്ട്, യുടെ മുകളിൽ രണ്ട് ഡോട്ട്, ഓടെ മുകളിൽ രണ്ട് ഡോട്ട്. സോ ഈ ഒരു സാധനം ഇതിന് മൂന്നിനെയും നമ്മൾ പറയുന്നതാണ് ഇറ്റ്സ് ഉംലൗട്ട്സ്. ഉംലൗട്ട്സ് ചാറ്റിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിലെ ത്രീ ഉംലൗട്ട്സ് ആണ് ഈ ഒരു അ ഉംലൗട്ട്, ഉ ഉംലൗട്ട്, ഓ ഉംലൗട്ട്. ഇതിന് ഉംലൗ എന്നും പറയും, ഉംലൗട്ട് എന്നും പറയും. ഓക്കെ, സോ ത്രീ ഉംലൗട്ട്സ് വന്നിട്ട് ഫസ്റ്റ് വൺ ഇസ് ആ ഉംലൗട്ട്. ആ ഉംലൗട്ട് ഇതിന് ആ ഉംലൗട്ട് എന്ന് പറയാനുള്ള റീസൺ, ലൈക്ക് എ എന്നുള്ളത് നമ്മൾ ആ എന്നല്ലേ പറയുന്നത്, സോ ഇറ്റ്സ് ആ ഉംലൗട്ട്. ദെൻ ഫോർ യു ഇറ്റ്സ് ഉ ഉംലൗട്ട്, ഉ ഉംലൗട്ട്. ആൻഡ് ഓ ഇറ്റ്സ് ഓ ഉംലൗട്ട്. ഉംലൗട്ട് ആണ്, ഉംലൗട്ട്സ് ആണ് ഈ ഒരു ത്രീ ലെറ്റേഴ്സ് നമ്മുടെ ജർമ്മൻ ലാംഗ്വേജിൽ വരുന്ന ഉംലൗട്ട്സ്. സോ ആ ഉംലൗട്ട്, ഉ ഉംലൗട്ട്, ഓ ഉംലൗട്ട്. എത്രയാണ്? ഓക്കെ, സോ ഇത് നിങ്ങൾ കാണുന്ന ടൈമിൽ ഇപ്പം ഈ ഒരു ലെറ്റർ എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉംലൗട്ട് ആണ്, ഉ ഉംലൗട്ട് ആണ്, ഓ ഉംലൗട്ട് ആണ്. പക്ഷെ ഇത് എങ്ങനെയാണ് പ്രനൗൺസ് ചെയ്യുക? ഇപ്പൊ നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ പ്രനൗൺസിയേഷൻ പറഞ്ഞു, ഡിഫറെന്റ് ആയിട്ട് വരുന്ന നാല് ലെറ്റേഴ്സ് അതും നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ ഒരു ഉംലൗട്ട് നമ്മളെ സംബന്ധിച്ച് പുതുതാണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മൾ പ്രനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഉ ഉംലൗട്ട്. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഉ ഉംലൗട്ട് പറയാം. ഉ ഉംലൗട്ട് ഇസ് ലൈക്ക് നമ്മൾ ഇപ്പം യുടെ മാത്രം, യുനെ മാത്രം പറയുന്ന ടൈമിൽ ഇറ്റ്സ് ഉ ഉ. പക്ഷെ നമ്മൾ ഉ ഉംലൗട്ട് പറയുന്ന ടൈമിൽ ഇറ്റ്സ് യു, ഇറ്റ്സ് യു. ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് യു, നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു യു ആണ്. ലൈക്ക് നിങ്ങൾ വൈ യു, വൈ യു ജസ്റ്റ് ഒന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞു നോക്കിയാൽ ഇറ്റ്സ് യു, ഇറ്റ്സ് യു. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ജർമ്മൻ നേറ്റീവ്സ് പ്രനൗൺസ് ചെയ്യുന്ന
വീഡിയോ സെൻഡ് ചെയ്യാം കേട്ടോ ഗ്രൂപ്പിലോട്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു പിഞ്ച് കിട്ടണം. ഇങ്ങനെ പറയാൻ പോവാ മാഡം. യു 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 മാം ഇങ്ങനെ പറയാൻ പോവും. യു എന്ന് പറയാൻ പോവും. യു മലയാളത്തില് മലയാളത്തിലെ യായും ഊന്ന് ഇട്ടിട്ട് യു അല്ലെ യു. യാ ലൈക്ക് അത് നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് വൈ യു, വൈ യു ഓർ മലയാളത്തിലെ യു എന്നുള്ളത്. പക്ഷെ അത് ഒരിക്കലും ഇറ്റ്സ് ലൈക്ക് യു, ഈ ഒരു സാധനമല്ല യു. ഉള്ളു എന്നാണ്, ഉള്ളി എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. ലൈക്ക് അവര് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുന്നുണ്ടാവും. സോ ഇറ്റ്സ് യു, യു ഒരു ഉള്ളി വൈ യു. ഇപ്പൊ നിങ്ങൾ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് വൈ യു ഓർ മലയാളത്തിൽ വരുന്ന യു, ഈ ഒരു സാധനം ഉള്ളു എന്ന് പറയാം, യു എന്ന് പറയാം. അതാണ് നമ്മുടെ ഊ ഉംലൗട്ടിന്റെ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ. ഇപ്പൊ ഇത് നോക്കി, യു ബോ, യു യു ബോ. ഇവിടെ ഈ ഒരു വേർഡ് നോക്കുക, യെസ് യെസ് ദാറ്റ്സ് ഇറ്റ്, യു ബോ, യു യു ബോ, യെസ് യു ബോ, യു യു ബോ, യെസ് ഓക്കേ. യുപുങ് എന്ന മീനിങ് എന്താ? യുപുങ്ങിന്റെ മീനിങ് എന്താ? യുപുങ് മീൻസ് എക്സസൈസസ്. എക്സസൈസസ് നമ്മൾ ടെക്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ എക്സസൈസസ് ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ യുപുങ് എന്ന് പറയും, യുപുങ് ഓക്കേ. യുപുങ്. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇത് ഫസ്റ്റ് നമ്മൾക്ക് വരുന്ന ഒരു ലെറ്റർ ആ ഇത്. ഇത് ഉള്ളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പറയണം എന്നുള്ളത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇറ്റ്സ് യുപുങ്, യുപുങ്, യുപുങ്. കറക്റ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് നമ്മുടെ ഓ ഉംലൗ ആണ്. ഓ ഉംലൗ, ഓ ഉംലൗ എന്നുള്ളത് നമ്മൾ അതുപോലെ തന്നെ യോ, ആ ഒരു യോ സൗണ്ട് ആ യോ. ഇറ്റ്സ് ലൈക്ക് വൈ ഓ, വൈ ഓ എന്നുള്ളത് ഒന്ന് ഉള്ളിൽ നിന്ന് കൊടുക്കുക. അതായത് നമ്മള് ഉള്ളിൽ നിന്നുള്ള ഒരു പിഞ്ച് വരുന്നുണ്ട് ഇവിടെ. ഇറ്റ്സ് യോസ്റ്ററൈഷ്, യുപുങ്, യുപുങ്, യോസ്റ്ററൈഷ്. ഓക്കെ, യോസ്റ്ററൈഷ്, 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 യുപുങ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇറ്റ്സ് യു ബു, യു ഉംലൗട്ട് വന്നിട്ട് ആ ഒരു വൈ യു സൗണ്ട് ഉള്ളിൽ വന്നിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അതുപോലെ വന്നിട്ട് നമ്മുടെ വൈ ഓ സൗണ്ട്, വൈ ഓ യോ സൗണ്ട് കുറച്ച് ഉള്ളിൽ നിന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ഇതിന് തരാവുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്. പിന്നെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വീഡിയോ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കറക്റ്റ് ജർമ്മൻ നേറ്റീവ്സിന്റെ പ്രൊനൗൺസിയേഷൻ കിട്ടും. അത് നിങ്ങൾക്ക് ഒന്ന് ഒരു 2 to 3 times പ്രാക്ടീസ് ചെയ്ത്. Yes, yes, that's it. It's Yosterish. 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 Other than meaning in the... Yosterish. Austria. 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 Namala, for Germany, it's Deutschland. Adhu pola, Austria. 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 Yosterish. Okay. Yes. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ആ ഉംലൗ ആണ്. ആ ഉംലൗ, സോ ആ ഉംലൗവിന് നമ്മള് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. നമ്മുടെ ഗോട്ടിന്റെയും ഷീപ്പിന്റെ ഒക്കെ സൗണ്ട് ഇല്ലേ, ലൈക്ക് ഇറ്റ്സ് മേ, മേ സൗണ്ട് ഇല്ലേ, ഈ സൗണ്ടിന്റെ എം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു എ സൗണ്ട് ഇല്ലേ, ഇറ്റ്സ് മേ സൗണ്ട്. അതിലെ എ സൗണ്ട് ഇറ്റ്സ് എ, ഇറ്റ്സ് എ, ഇറ്റ്സ് എ, യാ മേ എന്ന് പറയുന്ന ആ ഒരു എ സൗണ്ട്. Apfel. Apfel means apfel. Apfel.
അതായത് നമ്മുടെ ഷീപ്പിന്റെ എല്ലാ സൗണ്ടിന്റെ എം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഏ സൗണ്ട് ആണ് നമ്മുടെ ആ ഉംലാവിന് വരുന്നത്. ആ ഒരു സെയിം സൗണ്ട് ആണ് നമ്മുടെ ആ ഉംലാവിന് വരുന്നത്. മലയാളത്തിലെ എ എന്ന ലെറ്റർ അല്ലേ, അതിന്റെ ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നീട്ടാ. സ്പെല്ലിംഗ് വരുമോ? സോറി, അങ്ങനെയാണോ സ്പെല്ലിംഗ് വരുന്നപ്പ നമ്മളത് ഇത് ചെയ്യുമ്പോ പ്രൊനൗൺസിയേഷൻ സ്പെല്ലിംഗ് നിങ്ങൾക്ക് ഇപ്പം ഈ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വായിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു പ്രൊനൗൺസിയേഷൻ കൊടുക്കുക. ഇറ്റ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിയുന്ന ടൈമില് നമ്മുടെ ഷീപ്പിന്റെയും ഗോട്ടിന്റെ ഒക്കെ സൗണ്ടിന്റെ ആ ഒരു മേ സൗണ്ടിന്റെ എം അങ്ങോട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് വരുന്ന എ, അതാണ് അതിന്റെ കറക്റ്റ് എക്സാക്ട് പ്രൊനൗൺസിയേഷൻ ഓഫ് ആ ഉംലോ. So, ഒരു നിങ്ങളുടെ മൗത്ത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇറ്റ്സ് ലൈക്ക് ആപ്പിൾസ് എന്ന് കൊടുക്കും. ആപ്പിൾസ്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അവരുടെ, സോ ഇത് നിങ്ങൾ അവരുടെ ആ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോ പോയി കാണാം കേട്ടോ. ബിക്കോസ് നമുക്ക് ഒരിക്കലും അവരുടെ ആ ഒരു സെയിം ഇതിൽ നമുക്ക് പ്രനൗൺസ് ചെയ്യണമെങ്കിൽ ലൈക്ക് നമുക്ക് അത് യൂസ്ഡ് ആയി വരണമെങ്കിൽ ടൈം എടുക്കും. ഓക്കെ, അവരത് കറക്റ്റ് ആയിട്ട് ജർമ്മൻ നേറ്റീവിന് അത് കറക്റ്റ് ആയിട്ട് ലൈക്ക് അവരുടെ ലാംഗ്വേജിൽ വരുന്ന ഒരു വേർഡ് ആണ്. സോ അവർക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ എക്സാക്ട് ആയിട്ട് അവർ പറയുന്നത് ക്യാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു യൂട്യൂബ് ലിങ്കിൽ പോയിട്ട് അതിൽ നമ്മുടെ 3 ഉംലൗട്ട്സും അതിൽ പറയുന്നുണ്ട്. സോ അത് ജസ്റ്റ് ഒരു 2 to 3 ടൈംസ് വാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ, അതായത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലെറ്ററിന്റെ ഉച്ചാരണമാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ടേക്സ് ടൈം, ഒരു 3 to 4 ടൈംസ് അത് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ ഈ എക്സാമ്പിൾസും പിന്നെ ഇപ്പൊ നിങ്ങള് ന്യൂ വേർഡ് ആണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ യുബുങ്, യോസ്റ്ററൈഷ്, യെപ്ഫെൽ ഇതെല്ലാം പുതിയ വേർഡ്സ് ആണ്. സോ നിങ്ങൾ ഇതിന്റെ മീനിങ്സ് കൊടുക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ഒരു നോട്ട്, ലൈക്ക് നോട്ടിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒരു പേജ് ഫോർ വെക്കാബുലറി. ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന വെക്കാബുലറീസ് നിങ്ങൾ അതിൽ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ സ്പീക്കിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും, വെക്കാബുലറീസ് ഒരുപാട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ. സോ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പറയുന്ന വേർഡ്സ് നോട്ട് ചെയ്യും. സോ യുബുങ്ങിന്റെ മീനിങ് എന്തായിരുന്നു? ആപ്പിൾ എന്ന് കൊടുക്കുന്ന ടൈമിൽ ഈ ഉംല ഇവിടെ വരില്ല കേട്ടോ. അത് എല്ലാത്തിനും അങ്ങനെയല്ല, എഫ്എൽന് ഇങ്ങനെയാണ്. ലൈക്ക് ആ ഉംലാവ് ഇല്ല, ഉംലാവ് ഇല്ലാണ്ട് അപ്ഫൽ ആണ് നമ്മുടെ ആപ്പിൾ. ഓക്കെ, ആപ്പിൾ എന്ന് വരുന്ന ടൈമിൽ, ആപ്പിൾസ് എന്ന് വരുന്ന ടൈമിൽ എഫ്എൽ. ഓക്കെ ഗൈസ്, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലെറ്റർ കൂടെയാണ് നമുക്ക് ആൽഫബറ്റ്സിൽ വരുന്നത്. നമ്മുടെ ഭ പോലെയുള്ള, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന ഭ ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ലെറ്റർ. സോ ഈ ഒരു ലെറ്ററിനെ നമ്മൾ പറയുന്നത്
ഇപ്പം സ്പെല്ലിങ്ങിലെല്ലാം ഇത് വരാന്നെങ്കിൽ ഇറ്റ്സ് എസെറ്റ്. ഇതിനെ എസെറ്റ് എന്നാ പറയാ, എസെറ്റ്, എസെറ്റ് എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇത്, എസെറ്റ്. ഈ എസെറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസിന്റെ സെറ്റ്സ്, നമ്മുടെ എസ് ഇല്ലേ നോർമൽ എസ്, എസിന്റെ സെറ്റ്സ് ആണ് ഇത് എന്നാണ് പറയുന്നത്. അതിനോണ്ട് തന്നെയാണ് ഇതിനെ എസെറ്റ് എന്ന് പറയുന്നത്, എസെറ്റ്, എസെറ്റ്. ഓക്കെ, സോ ഈ ഒരു എസെറ്റ് നമ്മൾ വായിക്കുക, ഇറ്റ്സ് ലൈക്ക് നമ്മൾ എസിന് കുറച്ച് സ്ട്രെസ് കൊടുത്ത് വായിക്കുക എന്നൊക്കെ പറയും. അതായത് എസിന് ഒരു പവർ കൊടുത്ത് വായിക്കുക. നമ്മൾ ഷ എന്ന് വായിക്കില്ലേ, ഇറ്റ്സ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രീറ്റിംഗ്സ് എന്നുള്ളതിന് ബെഗ്രൂസും, ബെഗ്രൂസും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബെഗ്രൂസും, ഡു യു റിമെമ്പർ ഫസ്റ്റ് ക്ലാസ്സിൽ? സോ അത് സോ യെസ് കറക്റ്റ്. ഒരു എസിനോട് എത്തുന്ന ടൈമിൽ കുറച്ചൊരു സ്ട്രെസ്, കുറച്ചൊരു പവർ കൊടുത്തിട്ട് വായിക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു ഡബിൾ എസ്, ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു ഡബിൾ എസ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വായിക്കില്ലേ. ആ ഒരു ഡബിൾ എസ് വരുന്ന ടൈമിൽ കുറച്ച് പവർ കൊടുത്തിട്ട് വായിക്കുക. അങ്ങനെയാണ് നമ്മൾ എസിട്ട് വായിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പം രണ്ട് എസ്, ഇപ്പൊ നിങ്ങളുടെ കീബോർഡിലൊന്നും ഈ ഒരു ലെറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് എസ് ഇട്ടിട്ട് എഴുതാം എന്നാണ്. ഓക്കെ, ലൈക്ക് നിങ്ങൾ നോർമലി എഴുതുന്ന ടൈമിൽ എസെറ്റ് യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളിപ്പം ടൈപ്പ് ചെയ്തൊക്കെ ചെയ്യുന്ന ടൈമിൽ എസെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എസ് വെച്ചിട്ട് കൊടുക്കുക ഇത്. ഓക്കെ 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 ഗൈസ്, ഇനി എല്ലാം ഒന്ന് നോക്കി, ഇ ടു എസെറ്റ് വരെ നോക്കി, ഇതിൽ ഓക്കെ ആണോ, എല്ലാം ഓക്കെ ആണോ നോക്കിയേ. എസറ്റിന്റെ എന്തെങ്കിലും വേർഡ്സ് എക്സാമ്പിൾ ഉണ്ടോ പ്രൊണൗൺസിയേഷൻ അറിയാൻ വേണ്ടിട്ട് മാം? ഓക്കെ, ഈ ഒരു വേർഡ് നോക്കിയേ, ഇറ്റ്സ് ഗ്രീറ്റിംഗ്സ്, ഗ്രീറ്റിംഗ്സ് എന്ന മീനിങ് വരുന്ന. സോ ഇത് നമ്മൾ ഇറ്റ്സ് ബെഗ്രൂസു, 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 ബെഗ്രൂസു. ഇവിടെ നമ്മുടെ ഉംലൗവും എസറ്റും വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ബെഗ്രൂസു, 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 സും, സും. കുറച്ചൊരു കട്ടി കൂട്ടിയിട്ട് പറയാ എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ ഒരു രണ്ട് എസ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വായിക്കും? That's it. Begriusu. 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 Greetings. Begriusu. Begriusu. Right? I'm going to try it, okay? Begriusu. 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 Okay, it's Begriusu. Begriusu. That means greetings. നോർമലി എന്ത് ചിന്തിച്ചാ മതി, ഡബിൾ എസ് വരുന്ന ടൈമിൽ ഇത് എങ്ങനെയാ വായിക്കുക, അതുപോലെ വായിക്കാം. അപ്പം അങ്ങനെയും പറയാം നമുക്ക്, അതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ എസിന് കുറച്ച് പവർ കൊടുത്തിട്ട് വായിക്കാം. ഓക്കെ, അതായത് ഒരു എസിന്റെ സെറ്റ്സ് എന്നാ നമ്മൾ ഇതിനെ പറയുന്നത്. അതായത് ഒരു ഡബിൾ എസ് കണ്ടിട്ട് വായിക്കും ഇതേ. ഓക്കെ, പക്ഷെ ആ എസറ്റ് എന്ന ഒരു ഇത് ഒരിടവും വരില്ല, പക്ഷെ എസിനൊരു എസിന്റെ ലെവലിൽ അത് പ്രൊണൗൺസ് ചെയ്യണം അല്ലേ? ബെഗ്രുസും. യെസ് യാ, ബെഗ്രുസും. ആ ഒരു സും, എസ് ഒരു പവർ കൊടുത്തിട്ട് വായിക്കും, അത്രേ ഉള്ളൂ. ബെഗ്രുസും. ജസ്റ്റ് സ്പെല്ലിംഗ് ചെയ്യാൻ നേരത്തെ മാത്രം മാം ഇത് എസറ്റ് എന്ന് പറയണം. യെസ് യെസ്, ദാറ്റ്സ് ഇറ്റ്. സ്പെൽ ചെയ്യുന്ന ടൈമിൽ ഇപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വേർഡ് ന്യൂ വേർഡാ. ഇപ്പൊ ജർമ്മൻ വേർഡിൽ, ഒരുപാട് ജർമ്മൻ വേർഡ്സിൽ ഈ ഒരു എസെറ്റ് കാണാം നിങ്ങൾക്ക്. അപ്പം അത് സ്പെൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എസെറ്റ്, ഇപ്പം ഈ ഒരു ബെഗ്രൂസും ഒന്ന് സ്പെൽ ചെയ്ത് നിങ്ങൾ. ബേ
U N Loud. G. Set. O N G. Correct. Okay. സോ സ്പെല്ല് ചെയ്യുന്ന ടൈമിൽ എസെറ്റ് എന്ന് പറയും, അതുപോലെ നമ്മൾ വൈ എന്നുള്ളതിന് ഉപ്സിലോൺ എന്ന് പറഞ്ഞു, അതുപോലെ സ്പെല്ല് ചെയ്യുന്ന ടൈമിൽ എന്താണോ നമ്മൾ സ്പെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പറയാം. അല്ലാത്ത ടൈമിലുള്ള പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഡബിൾ എസ്, എസിന് കുറച്ച് സ്ട്രെസ് കൊടുത്ത് വായിക്കുക, എസിന് കുറച്ച് പവർ കൊടുത്ത് വായിക്കുക എന്ന് പറയും നമ്മൾ. സോ സ്പെൽ വായിക്കുന്ന ടൈമിൽ അതുപോലെ വായിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ എ ടു നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ജർമ്മൻ ആൽഫബെറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്പെല്ലിങ്സ്, അതുപോലെ അത് ഇംഗ്ലീഷിൽ നിന്നും ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് പ്രൊനൗൺസിയേഷൻ വരുന്ന ലെറ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മുടെ ക്ലാസ് സ്പീഡിൽ പോകുന്നത് പോലെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അതുപോലെ ഡൗട്ട്സ് മാക്സിമം. യാ മാം, വൺ ഡൗട്ട്, ഈ ടൂത്ത് എന്നുള്ളതിന്റെ ജർമ്മൻ വേർഡ് ഒന്ന് പ്രൊനൗൺസ് ചെയ്യോ. ഇറ്റ്സ് സാൻ സാൻ ഓക്കെ, സാൻ. ഓക്കെ, സ്പെല്ലിംഗിൽ ജെഡ് ആ വരുന്നത്, പക്ഷെ നമ്മൾ സാൻ സാ പ്രൊനൗൺസിയേഷനിലാണ് അത് പറയുന്നത്, അത്രേ. ഓക്കെ. ഓക്കെ, ക്ലാർ. ക്ലാർ, ഓക്കെ, ക്ലാർ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡിങ്സ് നോക്കുന്നവര് ആൽഫബെറ്റ്സ് ആൽഫബെറ്റ്സിന്റെ റെക്കോർഡിംഗ് വരുന്നുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, ഓക്കെ, അത് ലൈക്ക് ഓക്കെ. നമ്മൾ ഏത് പോർഷൻ ആണോ എടുക്കുന്നത് ക്ലാസ്സിൽ, അപ്പം ആ ഒരു പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ലൈക്ക് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് റിവൈസ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ആ ഒരു റെക്കോർഡിംഗ് കൂടെ കാണാം. സോ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത്, പക്ഷെ നിങ്ങൾ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. യാ, ചൂസ് ദിസ് ബാഗ്, നോട്ട്സ് ഫോർ ദി ഓഫീസ്. താങ്ക് യു. യാ ഓഫീസ്. യാ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഓഫീസ്. ഗൈസ്, ചൂസ്.